മനുഷ്യനെ ഇക്കാലവും ഭയപ്പെടുത്തുന്ന ജീവികളാണ് പാമ്പുകൾ. കാലുകളില്ലാത്ത നീളം ശരീരവും വളഞ്ഞു പുളഞ്ഞുള്ള സഞ്ചാരവും എന്ന ഒച്ചയും വിഷപ്പല്ലുകളുമാണ് പാമ്പെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ മലയാളികളെ സത്യം ബോധിപ്പിക്കുന്ന കർത്തവ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളാണ് പല്ലികൾ. ചെറിയ ശരീരവും എന്ന ശബ്ദവും എവിടെയും വലിഞ്ഞു കയറുന്ന നാല് കാലുകളുള്ള ഒരു ജീവിയായാണ് നമുക്ക് പല്ലികളെപ്പറ്റി പറയാനാകുക. എന്നാൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് പല്ലികളെപ്പറ്റിയാണ്. പക്ഷേ അവർ വെറും പല്ലികളല്ല, മറിച്ച് പാമ്പുകളെപ്പോലെ കാലുകളില്ലാത്ത പല്ലികളാണ്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ഇങ്ങനെയും പല്ലികളുണ്ട് എന്നതാണ് കൗതുകകരമായ കാര്യം. നമ്മുടെ മനസ്സിൽ പല്ലികളെപ്പറ്റിയുള്ള സങ്കല്പത്തെ തിരുത്തി എഴുതുന്നവരാണ് ലെഗ്ലെസ് ലിസാർഡുകൾ. പേരുപോലെ തന്നെ കാലുകളില്ലാത്ത പല്ലികളാണിവർ. സ്ക്വാമാറ്റ എന്ന ഓർഡറിലെ പൈഗോപോപ്പിഡേ എന്ന കുടുംബത്തിലെ അംഗങ്ങളെയാണ് പൊതുവെ ലെഗ്ലെസ് ലിസാർഡുകൾ എന്ന് വിളിക്കുന്നത്. എന്നുവെച്ച് ഈ കുടുംബക്കാർക്ക് മാത്രമാണ് കാലുകളില്ലാത്തതെന്ന് കരുതരുത്. അങ്കുടെ, കാർഡിലിടെ, ഡിവോമിഡെ, അനിലിടെ, ജിംനോഫ് താൽമിഡെ, സിൻസിലെ, ആംഫിസേനിയ എന്നിങ്ങളെ കുടുംബക്കാർക്കും കാലുകൾ പൂർണ്ണമായോ അല്ലെങ്കിൽ ചലിപ്പിക്കാനാകാത്തത്ര ചെറുതായോ കണ്ടുവരാറുണ്ട്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ പോലും അരണകളെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. വളഞ്ഞു പുളഞ്ഞുള്ള സഞ്ചാരമാണ് ഇതിനുള്ള പ്രധാന കാരണം. അപ്പോൾ കാലുകളില്ലാത്ത ഇവയുടെ കാര്യം പറയേണ്ടതുണ്ടോ? പ്രധാനമായും യൂറോപ്പ്, ഏഷ്യ, ആസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഇന്ത്യയിലും ഇത്തരത്തിലുള്ള പല്ലികളെ അപൂർവമായി കണ്ടുവരാറുണ്ട്. എന്നാൽ കേരളത്തിൽ ഇവയെ കണ്ടുവരാറില്ല എന്നത് ഇവയുടെ ഭാഗ്യം തന്നെയാണ്. കാണാൻ പാമ്പുകളെ പോലെയാണെങ്കിലും ഇവയെ പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് കൺപോളകളാണ്. പാമ്പുകൾക്ക് കൺപോളകളില്ല, എന്നാൽ ഇവയ്ക്ക് കൺപോളകളുണ്ട്. അത് ചിമ്മുന്നതും വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തത് പുറമേയുള്ള ചെവിയുടെ ദ്വാരങ്ങളാണ്. പാമ്പുകൾ ഒഴികെയുള്ള മറ്റു ഉരഗങ്ങളിൽ ഇത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവയ്ക്കും ഇതുണ്ട്. മൂന്നാമത്തെ വ്യത്യാസം ഇഴയുന്നത് കൊണ്ട് തന്നെ പാമ്പുകളുടെ അടിവശത്ത് പരന്ന ശൽക്കങ്ങൾ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ പല്ലികൾക്ക് ഇതില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. നാലാമത്തത് പാമ്പുകളെപ്പോലെ നീണ്ടു കൂർത്ത രണ്ട് അഗ്രമുള്ള നാക്കല്ല ഇവയുടേത്. അതുപോലെ തന്നെ ഇവ എപ്പോഴും നാവ് പുറത്തിടുകയുമില്ല. അഞ്ചാമത്തെ വ്യത്യാസം വ്യത്യസ്ത വലുപ്പങ്ങളിലുള്ള രണ്ടോ അതിൽ കുറവോ ശ്വാസകോശങ്ങളാണ് ഇവർക്കുള്ളത് എന്നതാണ്. ആറാമത്തത് ഇവയുടെ വാലിൻ്റെ നീളമാണ്. പാമ്പുകൾക്ക് നീളം ശരീരവും ചെറിയ വാലുമുള്ളപ്പോൾ ഇവയ്ക്ക് താരതമ്യം നീളം കുറഞ്ഞ ശരീരവും നീളമേറിയ വാലുമാണുള്ളത്. 174 മുതൽ 163 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പല്ലികളിൽ നിന്നുമാണ് പാമ്പുകൾ പരിണമിച്ചുണ്ടായത്. ഈ കാലയളവിന് മുമ്പ് പാമ്പുകൾക്കും ലെഗ്ലെസ് ലിസാർഡുകൾക്കും പൊതുവായ ഒരു മുൻഗാമിയുണ്ടായിരുന്നു. ഇവരുടെ പരിണാമത്തിൻ്റെ വൈവിധ്യങ്ങൾ കൊണ്ടാണ് ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത ജീവികളായി മാറിയത്. എന്നിരുന്നാലും ഒരു സംശയമുണ്ടാവുക സ്വാഭാവികമാണ്. പാമ്പുകൾക്ക് കാലുകളില്ല, ലെഗ്ലെസ് ലിസാർഡുകൾക്കും കാലുകളില്ല. എന്നാൽ ചില പല്ലികളിൽ ഉപയോഗശൂന്യമായ കാലുകൾ കണ്ടുവരാറുമുണ്ട്. ഇതുപോലെ തന്നെ ഇവയുടെ പൂർവികരിലും കാലുകളുണ്ട്. അപ്പോൾ പാമ്പുകളുടെ മുൻഗാമിയായി ഈ ലെഗ്ലെസ് ലിസാർഡുകൾ മാറുമോ എന്നതാകും അത്. ഇതിൻ്റെ ഉത്തരം നമ്മൾ മനുഷ്യരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആൾക്കുരങ്ങുകളും മനുഷ്യരും ഇന്നും ലോകത്തുണ്ട്. എന്നാൽ ആൾക്കുരങ്ങളിൽ നിന്നുമല്ല മനുഷ്യർ പരിണമിച്ചുണ്ടായത്, പകരം മനുഷ്യൻ്റെയും ആൾക്കുരങ്ങിൻ്റെയും പൊതു പൂർവികരിൽ നിന്നുമാണ്. ഇതുപോലെ പൊതു പൂർവികരിൽ നിന്നുമാണ് ഇവർ പരിണമിച്ചത്. സമാന ആകാര സവിശേഷതകളുള്ള ജീവികളായി ലെഗ്ലെസ് ലിസാർഡുകളും പാമ്പുകളും പരിണമിച്ചു. അതായത് നമ്മളും ചിമ്പാൻസിയും പോലെയാണ് പാമ്പുകളും ലെഗ്ലെസ് ലിസാർഡുകളും. ഒരേ ഓർഡറിലെ തന്നെ രണ്ട് കുടുംബക്കാരാണ് ഇവർ രണ്ടുപേരും. അതിൻ്റേതായ സാമ്യവും വ്യത്യാസവും ഇവർക്കുണ്ട്. പരിണാമവേളയിൽ ഇത്തരത്തിലെ ലെഗ്ലെസ് ലിസാർഡുകളെ പോലെയായിരുന്നു പാമ്പുകളുടെയും പൂർവികർ. എന്നാൽ ഇന്നത്തെ പോലെ ഇവ രണ്ട് സ്പീഷീസ് അല്ലെങ്കിൽ ഫാമിലികളായി തന്നെയായിരുന്നു പരിണമിച്ചത്. ലെഗ്ലെസ് ലിസാർഡുകളുടെയും പാമ്പുകളുടെയും പൂർവികർ ഒരുപോലെയായിരുന്നു. പല്ലിയിൽ നിന്നും കാലുകൾ പരിണമിച്ച് എപ്രകാരമാണ് പാമ്പുകൾ ഉണ്ടായത്, അതുപോലെയാണ് പല്ലിയിൽ നിന്നും കാലുകൾ പരിണമിച്ച് ലെഗ്ലെസ് ലിസാർഡുകളും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കാണാൻ സാമ്യമുണ്ടെങ്കിലും തികച്ചും വ്യത്യസ്തമായ ജീവികളാണ് പാമ്പുകളും ലെഗ്ലെസ് ലിസാർഡുകളും. ഇന്ന് ലോകത്ത് 200-ലേറെ സ്പീഷീസ് പല്ലികൾക്കാണ് പൂർണ്ണമായും കാലുകൾ ഇല്ലാത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ 500-ലേറെ സ്പീഷീസ് പല്ലികളിൽ കാലുകളുണ്ടെങ്കിലും ഉപയോഗപ്രദമല്ലാത്ത തരത്തിലുള്ളവയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം 3000-ലേറെ സ്പീഷീസ് പാമ്പുകളാണ് ഇന്ന് ലോകത്തുള്ളത്. ഇതിൽ പെരുമ്പാമ്പുകൾക്കും ബോവ കൺസ്ട്രക്ടറുകൾക്കും പിൻകാലുകൾക്ക് സമാനമായ അവയവങ്ങൾ കാണുവാൻ സാധിക്കും. ഇത് ഇവരുടെ പൂർവികരുടെ പിൻകാലുകളുടെ അവശേഷിപ്പുകളായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പുകളുടെ എവല്യൂഷനെ മനസ്സിലാക്കുവാൻ ലെഗ്ലെസ് ലിസാർഡുകൾ വഹിച്ച പക്ക് വളരെ വലുതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.